ഇനി ബുംറയ്ക്കും ഷമിക്ക് എത്ര എത്ര ഓവർ ഉണ്ടാവും? ഹാഷ്മിക്ക് തോന്നുന്നു എനിക്ക് അഞ്ചോറുണ്ടാവില്ല, അഞ്ചോറില്ല എനിക്ക് തോന്നുന്നു. അതിനിടയിൽ ഇപ്പോ ബുംറ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഓവേഴ്സ് നോക്കേണ്ടിരിക്കുന്നു. ജഡേജയും ബുംറയുമാണ് അറ്റാക്കിംഗിലേക്ക് വരിക. ബുംറയ്ക്ക് ഇനി രണ്ടോവർ പണിവാളി. കോഴിക്കോട് ബീച്ചിൽ നിന്ന് അഭിജിത്ത് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, കോഴിക്കോട് ഈ പറഞ്ഞ പോലെ ഫുട്ബോളിനും ക്രിക്കറ്റിനും ഒക്കെ ഒരുപോലെ വലിയ ആരാധകരുള്ളതാണ്. ഇപ്പോ മൊത്തത്തിലൊരു നൈരാശ്യബാധ കോഴിക്കോടൻ തെരുവുകളിലുണ്ടോ അഭിജിത്ത്? അശ്മി, ചെറിയ രീതിയിൽ ഒരു നിരാശ ഈ ആരാധകരുടെ മുഖത്ത് കാണാം. കാരണം അവർ വലിയ മാർജിനിലുള്ള ഒരു വിജയം പ്രതീക്ഷിച്ചാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഈ ബിഗ് സ്ക്രീനിൽ കളിയൊരുക്കിയത് കാണാനായി എത്തിയത്. പക്ഷേ ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രകടനമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു നിരാശ അവരുടെ മുഖത്തുണ്ട്. ഇനി ഒരു പക്ഷേ ഷമിയും ബുംറയും ഒക്കെ വരും ഓവറുകളിൽ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും എന്തായാലും അവർ കൈവിടുന്നില്ല. ഇവിടെ നിരവധി പേരാണ്, ആയിരക്കണക്കിന് പേരാണ് ഈ വലിയ സ്ക്രീനിൽ മത്സരം വീക്ഷിക്കാനായി എത്തിയിട്ടുള്ളത്. നമുക്ക് ഇതിൽ ചിലരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരം? ജയിക്കോ? ഇന്ത്യ ജയിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ എങ്കിൽ കളിയുടെ പോക്ക് കണ്ടിട്ട് ഇന്ത്യ ജയിക്കില്ല എന്നാണ് തോന്നുന്നത്. ഒരു 5 വിക്കറ്റിനുള്ളിൽ ഓസ്ട്രേലിയ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, നിഗമനം. ട്രേവിസ് ഹെഡാണ് നമ്മുടെ പണി പാളിയതല്ലേ? ട്രേവിസ് ഹെഡ് പിടിച്ചു നിന്നതാണ് പണി പാളാണ്. അതിലാണ് ഇപ്പോ നിരാശ തോന്നുന്നത്. പക്ഷെ ഇന്ത്യ ജയിക്കണം തന്നെയാണ് തീർച്ചയായും ആഗ്രഹം. പക്ഷെ കളിയുടെ പോക്ക് കണ്ടിട്ട് ഓസ്ട്രേലിയ ജയിക്കുമെന്നാണ് ഒരു നിഗമനം. ഏതായാലും ഇവര് ഓസ്ട്രേലിയ ജയിക്കുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ പേരോട് ചോദിക്കാം, എങ്ങനെയാ അവസ്ഥ വെച്ചിട്ട് കളി ചെയ്യും? വിക്കറ്റ് വേണ്ടി വരും. റണ്ണ് ഓരോ ഓവറിലും 3 റണ്ണ് എടുത്താലേ ഓസ്ട്രേലിയക്ക് സ്കൂളായിട്ട് ജയിക്കാൻ വിക്കറ്റ് വേണ്ടി വരും. ഇനിയിപ്പോ ഹെഡിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ ഒക്കെ മറിമാല്ലേ? അതെ, ഇത്തരത്തിലാണ് ഇവർ ഈ ഒരു പ്രതീക്ഷ. ഇവർ ഏതായാലും ഒരു നിരാശയിലേക്ക് പോകുന്നില്ല, പക്ഷേ അടുത്തൊരു വിക്കറ്റ് വീഴണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ്, 4-ാം വിക്കറ്റ് പാർട്ണർഷിപ്പ് പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. അവർ മികച്ച രീതിയിൽ ഗ്യാപ്പുകൾ കണ്ടെത്തി സിംഗിളുകളും ഫോറുകളും അടിച്ചുകൊണ്ട് അവർ ആ ഒരു മൊമെൻറ്റം അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഈ കളിയിൽ നിന്ന് മനസ്സിലാക്കാം, അവരൊരു രീതിയിലും ആ ഒരു മൊമെൻറ്റം കളയാൻ അവർ തയ്യാറാകുന്നില്ല. കളി എങ്ങനെയാ, ജയിക്കും നമ്മൾ? ചേട്ടാ, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് 2 വിക്കറ്റൊക്കെ പോയപ്പോൾ. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊരു 10-20 റൺസ് കുറവാണ്, നമ്മൾ എടുത്ത സ്കോർ ഒരു 20 റൺസിന് ഷോർട്ടാണ്. ജയിക്കും, ഉറപ്പാണ്, എന്തായാലും ജയിക്കും, കളി ജയിക്കും. ഇനി ആരല്ല പ്രതീക്ഷ, ഷമി ഒരു വിക്കറ്റ് എടുത്തുകൊണ്ട് ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് പറയാം. 30 റൺ ഷോർട്ടാണ്, അത് കാണാണ്ട് വിക്കറ്റ് എടുത്ത കാര്യം ബ്രേക്ക് തരുമെന്ന് വിചാരിക്കാം. ആരായിരിക്കും നമുക്ക് ബ്രേക്ക് ത്രൂ തരും? ബൗളർമാർ നമ്മൾ ശക്തമായി തിരിച്ചു തരും. നമ്മളെ വിജയിക്കുകയും വിജയിക്കുന്നതന്നെയാണ് ഷമി, ജഡേജ എല്ലാവരും ബോൾ ചെയ്ത് വിക്കറ്റ് തൊഴിക്കും, നമ്മൾ ജയിക്കും. ഏതായാലും ഇത്തരത്തിലാണ് ഹാഷ്മി, വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ നിമിഷത്തിലും ഇവർ ആരാധകർ കൈവിടുന്നില്ല. ഈ ഇനി ഷമിയുടെ ഓവറുകൾ ബാക്കിയുണ്ട്, ബുംറയുടെ ഓവറുകളുണ്ട്. ഈ ഓവറുകളിൽ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രകടനം ഇവരുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വലിയ മാർജിനിൽ അല്ലെങ്കിൽ കൂടി നമ്മൾ ഈ ലോക കിരീടം ഉയർത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കോഴിക്കോട് കടപ്പുറത്തുള്ള ആരാധകർ. ഹാഷ്മി, യെസ്, ഇപ്പോൾ നോക്കുക, റിക്വയർഡ് റൺ റേറ്റ്, നമുക്ക് ആവശ്യമുള്ള റൺ റേറ്റ്, അതായത് ഓസ്ട്രേലിയക്ക് ആവശ്യമുള്ള റൺ റേറ്റ് 3.36 ആയി കുറയുന്നു. ഒരു 3 റൺസ് 4 റൺസ് മാത്രം ഈസി ആയിട്ട് വളരെ കൂളായിട്ട് കളിക്കാവുന്ന റൺ റേറ്റ് ആണ് റിക്വയർഡ് റൺ റേറ്റ്. അതുകൊണ്ട് തന്നെ ജയ സാധ്യത കൂടുതൽ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്കൊപ്പമാണെന്ന് പറയാം. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒരു പ്രേക്ഷകർ പറയുന്നുണ്ട് അവർ ഇത്തിരി സന്തോഷിക്കട്ടെ, ഇപ്പോ നമുക്ക് 190 പണിയെടുക്കുന്നത് കാണാം. ഇത്രയും ഇന്ത്യക്കാരുടെ മുന്നിൽ നിന്ന് കപ്പ് കൊണ്ടുപോകില്ല, അത് ആത്മവിശ്വാസവും ഇഷ്ടവും കൊണ്ടൊക്കെ പറയുന്നതായിരിക്കും. നമ്മൾ ഇത്തരം പ്രതീക്ഷകൾ ഇത്ര കാലമായിട്ടല്ലേ ഇന്ത്യൻ ടീം എവിടെ കളിക്കും. നമ്മള് അവസാന നിമിഷം വരെ ഇന്ത്യയുടെ ജയം നമ്മൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും.